മാമുക്കോയുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് കൊണ്ടുവരും. ഇപ്പോൾ അവിടെ നിന്ന് മേഘമാധവൻ ചേരുന്നുണ്ട്. മേഘക്കൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. അതിലേക്ക് കലാ സാംസ്കാരിക സിനിമാ രംഗത്തെ നിരവധി ആളുകളാണ് ഇപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹോസ്പിറ്റൽ ഉൾപ്പെടെ മാമുക്കോയുടെ മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന വിയും വിനുവാണ് എനിക്കിപ്പോൾ ചേരുന്നത്. ഇപ്പോൾ തന്നെ 3 മണിയാണ് നേരത്തെ പൊതുദർശന സമയം പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ ഈ കോഴിക്കോട് ടൗൺ ഹാൾ ഏകദേശം മാമുക്കോയെ അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകളൊക്കെ തന്നെയും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ ചടങ്ങുകൾ ഉണ്ടാവുക? ഇപ്പം അദ്ദേഹത്തിൻ്റെ ബോഡി വേറെ അവർ ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും കുളിയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഏകദേശം 4 മണിയാകുമ്പോഴേക്കും ബോഡി ഇവിടെ ടൗൺ ഹാളെത്തും. ഇവിടെ 4 മണി മുതൽ 10 മണി, രാത്രി 10 മണിയോടെ പുതിയ ദർശനത്തിന് വെക്കും. അതിനുശേഷം വീട്ടിൽ പോയതിനു ശേഷം നാളെ രാവിലെ 10 മണിക്കാണ് കബറടക്കം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാമുക്കോയെ അനുസ്മരിക്കുമ്പോൾ കോഴിക്കോടിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം. നർമ്മം എന്നതിനപ്പുറം തന്നെ ഒരു സംഭാഷണ ശൈലി കൊണ്ട് ആളുകളെയൊക്കെ തന്നെ കയ്യിലെടുക്കാൻ സാധിച്ചിരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മാമുക്കോയുമായുള്ള ഒരു അടുപ്പം നിലവിൽ ഓർക്കുമ്പോൾ? ഞങ്ങൾ വെറും ഒരു സിനിമയുടെ ബന്ധം മാത്രമായിരുന്നില്ല, നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ കോഴിക്കോട് ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ എൻ്റെ അച്ഛനും മാമുക്കയൊക്കെ നല്ല ബന്ധമായിരുന്നു. അതുപോലെ തന്നെ ഞാനും ആ വഴി ഞാനും അദ്ദേഹമൊക്കെ ആയിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പായിരുന്നു. പിന്നെ അതിലുപരിയിട്ട് അദ്ദേഹം എനിക്ക് ഞാൻ നേരത്തെ വേറെ ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അന്യരുടെ ഭൂമി എന്നാണ്. അതിൽ അന്ന് ഞാനും അഭിനയിച്ചിട്ടുണ്ട് പ്രീണിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരേ സമയത്ത് തന്നെ സിനിമയിൽ വന്നിരിക്കുകയാണ്. ഞാൻ പ്രീണിയിൽ പഠിക്കുന്ന ടൈമായിരുന്നു. അന്ന് മുതലുള്ള ബന്ധമാണ്, അതെല്ലാ നാടകങ്ങളിലൂടെ ഉള്ള ബന്ധങ്ങളും ഞങ്ങൾ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ മാതിരി ഈ കമേഴ്ഷ്യൽ സിനിമകളിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എൻട്രി തന്നെ നമ്മൾ സത്യനിക്കാണ്ട സിനിമയിലൂടെ വന്നപ്പോഴേ തന്നെ നമ്മൾ വിചാരിച്ചിട്ടില്ല ഇത്ര ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഗ്ലാമറസ് ഫീൽഡായിരുന്നു. ഈ ഒരു ഫിഗറും വെച്ചിട്ട് ഒരു കാർട്ടൂൺ ഫിഗറും വെച്ചിട്ട് ഇയാൾ എത്രത്തോളം നിൽക്കും നമുക്ക് അത്ഭുതമായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ സിനിമയിലൂടെ പിന്നെ അതിൻ്റെ ആ ഒരൊറ്റ സിനിമയിലൂടെ തന്നെ മലയാള പ്രേക്ഷകർ മുഴുവൻ ഹൃദയത്തിലേക്ക് കയറി കൂടിയായിരുന്നു നടനായിരുന്നു. പെട്ടെന്ന് വളർച്ചയായിരുന്നു. അത് മാത്രമല്ല അത് ഈ വെറൊരു വളർച്ചയായിരുന്നു. അതിൻ്റെ ഒരു അഭിനയത്തിൻ്റെ വളരെ റിയലിസ്റ്റിക്കായുള്ള ആക്ടിങ് രീതിയായിരുന്നു. മാമുക്കയുടെ വളരെ വ്യത്യസ്തമായിരുന്നു. പപ്പുകെട്ടിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു അഭിനയ രീതിയായിരുന്നു മാമുക്കയുടെ. പിന്നെ അത് മാത്രമല്ല വെറും കോമഡി മാത്രം നിന്നവര് ഏത് ക്യാരക്ടർ റോളും എനിക്ക് ചെയ്യാൻ പറ്റുന്നു, ഏത് സീരിയസ് റോളും എനിക്ക് ചെയ്യാൻ പറ്റുന്നു പല സിനിമകളിലൂടെ അദ്ദേഹം തെളിയിച്ചായിരുന്നു. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും കാണുക എപ്പോഴും എല്ലാ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലും അദ്ദേഹം ചെയ്ത പല കഥാപാത്രങ്ങളും ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു. അത് അദ്ദേഹത്തെ കാണുമ്പോഴാണ് ഫംഗ്ഷൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ജനങ്ങളിലുള്ള അദ്ദേഹത്തെ പേരുകൾ വരെ എടുത്ത് ഗഫൂർ ഖാദ് ഓസ്മെന്ന് പറയാൻ പോലെ അതൊക്കെ എടുത്ത് വിളിച്ച് പറയുന്ന രീതിയിലുള്ള അത്രയും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി വേരുറച്ചു പോയ കഥാപാത്രം ചെയ്തിരിക്കുന്ന ഈ ടൗൺ ഹാൾ എന്നത് മാമുക്കോയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഇടമായിരുന്നു. ഇവിടെ പങ്കെടുക്കാത്ത പരിപാടികൾ ഉണ്ടായിരുന്നില്ല. കാഴ്ചക്കാരനായി ഞാൻ അദ്ദേഹത്തിന് 2-3 നാടകങ്ങൾ ഇതേ സ്റ്റേജിൽ അദ്ദേഹം ഞാൻ ആ മുന്നിൽ ഇരുന്ന് അത് കണ്ടിട്ടുണ്ട്. മുമ്പ് കണ്ടിട്ടുണ്ട് ബാലേട്ടൻ, നിലമ്പൂർ ബാലേട്ടൻ, പിന്നെ കവിസർ എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ വളരെ ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇമ്പ്രൈസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ത്രെഡ് വെച്ചിട്ട് കിടന്നിട്ടും മണിക്കൂറുകളോളം ആളുകളെ ബോറടിപ്പിക്കുക ചെയ്യുന്ന പല നാടകങ്ങളും ഞാൻ ഇവിടെ ചെറുത് വാങ്ങട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നാടകത്തിലൂടെ വൃത്താടിയ സ്ഥലത്ത് വെച്ച് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അതെ, ഈ കോഴിക്കോടിൻ്റെ പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നു. കലാ സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെയും ഈ ക്ഷണിക്കാത്ത പരിപാടികൾ പോലും കാഴ്ചക്കാരനായി മാമുക്കോയെ വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതെ, അതെ, ഞാൻ പറഞ്ഞ ഒരു തികച്ചും ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, ഒരു തികച്ചൊരു സഹൃദയ മനുഷ്യനാണ്. ഒരു സിനിമയുടെ പരിവേഷം സിനിമയുടെ പേരോ പറഞ്ഞിട്ട് ആടെ കാണിച്ച് സിനിമ നടത്തുന്ന രീതിയിൽ സമൂഹത്തിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് മാറി നിൽക്കുന്ന അകന്നു നിൽക്കുന്ന വ്യക്തിത്വമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വിളിക്കാത്ത ഫംഗ്ഷന് വരെ പങ്കെടുക്കുന്ന രീതി മാമുക്കയ്ക്കുണ്ട്. പലർക്കും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതൊക്കെ അയക്കൊരു രസമായിരുന്നു. അപ്പോൾ കോഴിക്കോടിൻ്റെ ഹൃദയത്തിൻ്റെ തുടർപ്പും കോഴിക്കോടിൻ്റെ മണ്ണിൻ്റെ മണവും കോഴിക്കോടിൻ്റെ ജനങ്ങളുടെ മനസ്സും മറ്റുള്ള ആൾക്കാരിലേക്ക് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. ഈ മരണത്തിന് തൊട്ട് മുമ്പ് വരെ സിനിമകളിലും അപ്പം തന്നെ പരിപാടികളിലൊക്കെ തന്നെയും സജീവമായിരുന്നല്ലേ? തീർച്ചയായും. ഞാൻ പറഞ്ഞ അടുത്ത ഞങ്ങൾ 2-3 മുമ്പേ തന്നെ ഫംഗ്ഷനൊക്കെ നമ്മൾ കൂടെ
അപ്പോൾ നമ്മളൊരു നാടകം ചെയ്യണം എന്നൊരു പ്ലാൻ മനസ്സിലാവും, പ്ലാൻ ചെയ്ത് അവരൊരിക്കലും ഇരിക്കാതെ പറഞ്ഞു. പിന്നെ ഓരോ തിരക്കുകാരും നടന്നിട്ടില്ല, അത്ര അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു.